നിങ്ങൾക്കൊരു ദിവസം എത്ര തവണയായിരിക്കും ഹിക്കാപ്പ് സംഭവിക്കാറുള്ളത്? ഹിക്കാപ്പ് എന്ന് കേട്ട് എന്തോ വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായി മലയാളത്തിൽ പറഞ്ഞാൽ എക്കിട്ടം, ഏമ്പക്കം, ഇക്കിൾ എന്നൊക്കെ പറയാറുണ്ട്. സ്വാഭാവികമായും ഒരു മനുഷ്യന് ഒന്നോ രണ്ടോ തവണ ഈ ഒരു ഏമ്പക്കമൊക്കെ വരാറുണ്ട്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഏകദേശം 68 വർഷമായി 40,30,00,000 തവണ ഏമ്പക്കം വന്നിട്ടുള്ളൊരു മനുഷ്യനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനൊരു മനുഷ്യൻ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഏമ്പക്കത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള ചാർലസ് ഓസ്ബോണിന്റെ കഥയെപ്പറ്റി ഒന്ന് വിശദമായി സംസാരിച്ചാലോ. 1894 അമേരിക്കയിലാണ് ചാർലസ് ഓസ്ബോൺ ജനിക്കുന്നത്. അദ്ദേഹത്തിന് ജനനശേഷമുള്ള ഓരോ വർഷവും സാധാരണ നമ്മളെപ്പോലെ തന്നെയായിരുന്നു അദ്ദേഹം കഴിഞ്ഞു പോയത്. പക്ഷേ തൻ്റെ 28-ാമത്തെ വയസ്സിലായിരുന്നു ചാർലസ് ഓസ്ബോണിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു സംഭവം നടക്കുന്നത്. കൃത്യം 1922 June 5 ആയിരുന്നു ചാർലസ് ഓസ്ബോൺ ഒരു വിചിത്രമായ സംഭവം നേരിടേണ്ടി വന്നത്. അദ്ദേഹം ആ സമയത്ത് ഒരു കശാപ്പ് കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഈ കശാപ്പ് ചെയ്യുന്ന കടയിൽ വലിയ പന്നികളെ കൊണ്ടുവരും. ഇങ്ങനെ വലിയ പന്നികളെ കൊണ്ടുവരുമ്പോൾ അതിനെ തൂക്കിയെടുത്ത് ഈ കശാപ്പ് ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്തിക്കണം, അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. സോ അങ്ങനെ ഒരു വലിയൊരു പന്നിയെടുത്ത് അദ്ദേഹം കശാപ്പ് ചെയ്യുന്ന ഭാഗത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട് താഴോട്ട് വീഴുകയാണ്. പിന്നീട് ബോധം വരുമ്പോൾ ഇദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. സോ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെല്ലാം വന്ന് ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ഡോക്ടർമാർ വന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാർലസ് ഓസ്ബോണ് പതുക്കെ പതുക്കെ ഏമ്പക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഏമ്പക്കം പിന്നീട് ഇൻക്രീസ് ആകുന്നു. അങ്ങനെ ഒരു മിനിറ്റിൽ ഏകദേശം 40 തവണ ചാർലസ് ഓസ്ബോണ് ഈ ഏമ്പക്കം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നിൽക്കുന്നേയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു, മാസങ്ങളാകുന്നു, എന്നിട്ടും ഇതൊക്കെ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ എല്ലാ ഡോക്ടർമാരെയും ആ കാലഘട്ടത്തിൽ കാണുന്നു. പക്ഷെ ആർക്കും ഇതിൻ്റെ യഥാർത്ഥ ക്യൂർ എന്താണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ അവസാനം ഈ ഒരു ഏമ്പക്കത്തിൻ്റെ തോത് ആദ്യമുണ്ടായ 40 ഏമ്പക്കം പെർ മിനിറ്റ് എന്ന് പറയുന്നത് മാറിയിട്ട് പിന്നീട് 20 എണ്ണമായിട്ട് ഒരു മിനിറ്റിൽ മാറുന്നു. പക്ഷേ അങ്ങനെ മാറിയെങ്കിലും ഇത് നിൽക്കുന്നേയില്ല. ഇത് എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. അവസാനം ഇതിൻ്റെ ഒരു ക്യൂർ എന്താണെന്ന് തിരഞ്ഞുകൊണ്ട് ഇദ്ദേഹം കുറേയധികം ഡോക്ടർമാരെ കാണിക്കുകയാണ്. പക്ഷേ അതിലൊരു ഡോക്ടർക്ക് കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ഒരു ചെറിയ പിന്നിൻ്റെ അളവിലുള്ള ബ്ലഡ് വെസല് നരമ്പ് അവിടെ ക്ലോട്ടാവുകയും അതിനുശേഷമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ഈ ഏമ്പക്കത്തിന് കാരണമാകുന്ന ഒരു പാർട്ട് ഡാമേജ് ആയതും ഈ ഡാമേജ് ആയത് മൂലം തന്നെ ഈ ഏമ്പക്കം നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുന്നു. പക്ഷേ നിഗമനത്തിലെത്താൻ സാധിച്ചെങ്കിലും ഇതിനെന്താണൊരു സൊല്യൂഷൻ എന്ന കാര്യത്തിനെ പറ്റി എത്താനായിട്ട് അന്നത്തെ കാലഘട്ടത്തിലെ മെഡിക്കൽ ഫെസിലിറ്റീസിനൊന്നും സാധിച്ചില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഏകദേശം 68 വർഷമായിട്ടും ചാർലസ് ഓസ്ബോണ് ഇതേ അവസ്ഥയിൽ തന്നെ കഴിയേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ വായെല്ലാം തന്നെ ഈ ഏമ്പക്കം മൂലം ഒരു ഭാഗത്ത് ഇങ്ങനെ കുഴിഞ്ഞു പോയ പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും അദ്ദേഹം ഒരു നോർമൽ ലൈഫ് എൻജോയ് ശ്രമിച്ചു. കല്യാണം കഴിഞ്ഞു, അദ്ദേഹത്തിന് കുട്ടികളൊക്കെ ഉണ്ടായി. പക്ഷേ എന്നിട്ടും ഈ ഒരു ഏമ്പക്കം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 68 വർഷം, കൃത്യമായിട്ട് അദ്ദേഹം മരിക്കുന്നതിന് 1 വർഷം മുൻപായിരുന്നു ഈ ഏമ്പക്കം അപ്രതീക്ഷിതമായി പെട്ടെന്നൊരു ദിവസം അതങ്ങനെ ഇല്ലാതായി. പക്ഷേ ഇതിന് എന്തുകൊണ്ട് ഇല്ലാതായെന്നോ അല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചതെന്ന കാര്യത്തെപ്പറ്റിയും അപ്പോഴും കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ പിന്നീട് 1 വർഷത്തിന് ശേഷം ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. 1991 ഇദ്ദേഹം മരണപ്പെട്ടത്. സോ 1990 വരെ, അതായത് 1922 മുതൽ 1990 വരെയുള്ള 68 വർഷം എന്ന കാലയളവിൽ ഇദ്ദേഹം ഏകദേശം 40,30,00,000 തവണ ഏമ്പക്കം ഉണ്ടായിരിക്കാമെന്ന രീതിയിലാണ് പിന്നീട് കണ്ടെത്താൻ സാധിച്ചത്. സോ ഒഫീഷ്യലായുള്ള ഗിന്നസ് റെക്കോർഡും ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. സോ നമ്മുടെ ഈ ഒരു ശരീരം എന്ന് പറയുന്നത് പല വിചിത്രമായ കാരണങ്ങളാൽ നിറഞ്ഞെടുക്കുന്നൊരു കാര്യമാണ്. സോ തീർച്ചയായിട്ടും ഇത്തരം വിചിത്രമായ കഥകൾ നമുക്കിനിയും കേൾക്കാൻ സാധിക്കും. കാരണം നമ്മുടെ മനുഷ്യൻ്റെ ശരീരം അത്രത്തോളം വിചിത്രവും നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കാത്ത പല വൈവിധ്യമുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് ചാർലസ് ഓസ്ബോണിനെ പറ്റി എന്താണ് തോന്നുന്നത്? സോ നിങ്ങൾ ആ ഒരു സ്ഥാനത്താണെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഞങ്ങളുമായി അറിയിക്കാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചാർലസ് ഓസ്ബോണിൻ്റെ കഥ അറിയിച്ചു കൊടുക്കാൻ മറക്കണ്ട. സോ താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ.